السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعطنا، انظرنا، أدركنا، بلع العلا بكماله، كشف الضجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي. صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الرحيم يا الملك الجبار يا الله عند فضلك رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرف الله ني پرت پرت صالحين لكند إنه وره ينجللهم ينجلد سنهي غللهم إمهتا يا سوريبايل دار الأشعري أشتابن أمائي يوڑا سوريبايل أستاذن ده پدنطام آندن أرسي ഹനീഫി സനദദാന സമ്മേളനം ഈ വർഷത്തെ അതിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ചു സഹകരിച്ചു ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ എത്തിയ സയ്യിദന്മാരും ഉലമാ ഉമറ സഹോദര സഹോദരിമാർ ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവർ ബയാർ സ്വലാത്ത് കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തുകളടക്കം അഹലുസുന്നയുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാതായ അഭിവന്ദ്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ശൈഖുന താജുൽ അലമ ഷറഫുൽ അലമ സുരുബൈൽ ഉസ്താദ് നൂറുൽ അലമ കൻസുൽ അലമ പൊസോട്ട് തങ്ങൾ താഹിർ തങ്ങൾ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിന സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നേരത്തെ മുഹമ്മദ് അലി സഖാഫി ഓർമ്മപ്പെടുത്തിയതുപോലെ നാളെയായിരുന്നു ഈ പരിപാടിയുടെ സന്നദ്ധദാന സമ്മേളനത്തിന് മുൻകൂട്ടി ഞങ്ങൾ ഡേറ്റ് നിശ്ചയിച്ചത്.
നാളെ 13-ാം തീയതി December 13 വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചത്തെ പരിപാടി തന്നെ മറ്റ് രണ്ട് പരിപാടികൾ ഒഴിവാക്കിയിട്ടാണ് വെള്ളിയാഴ്ച ഡേറ്റ് ചെയ്തത്. സുരുബൈൽ ഷെഹുന സുരുബൈൽ ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ സന്നദാന സമ്മേളനവും അവിടുത്തെ ആണ്ട് നേർച്ചയും കൂടി ആയതിനാൽ വർഷവും നാം ഇവിടെ വരുന്നത് കൊണ്ട് അങ്ങനെ ഡേറ്റ് നിശ്ചയിക്കുകയും അതിൻ്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട എൻ്റെ അഭിവന്ദി ഗുരുവര്യരും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും പാലക്കാട് ജാമ്യ ഹസനിയുടെ പ്രിൻസിപ്പളും മഹാനരായ ഷെയ്ഖുന കുംഭം ഉസ്താദും മാരായങ്ങൾ ഉസ്താദും അവരെല്ലാം മീറ്റിംഗിൽ വെച്ച് എന്നെ ഫോൺ ചെയ്യുകയും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഉസ്താദുമാരൊക്കെ നിർബന്ധം പറഞ്ഞു ജാമിയ ഹസനിയ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം പാലക്കാട് ജില്ലയിലെ അഹ്ലു സുന്നയുടെ അഭിമാന കേന്ദ്രം, അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷ സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ ആത്മീയ മജ്ലിസാണ്, പ്രൗഢമായ സദസ്സാണ് 13-ാം തീയതി. തങ്ങളെത്തിയേ പറ്റൂ, ഒരിക്കലും വരാതിരിക്കാൻ പാടില്ല, പറ്റില്ല എന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ ഈ വിഷയം അറിയിച്ചു. സുരുബൈൽ ഉസ്താദിൻ്റെ സ്ഥാപനത്തിലെ സന്നദ്ധദാനവും ആണ്ട് നേർച്ചയാണ്. ഉസ്താദുമാരൊന്ന് ബന്ധപ്പെട്ട് അവരോടൊന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാ അതുപോലെ ചെയ്യാം. അങ്ങനെ മാരായങ്ങൾ ഉസ്താദ് പല പ്രാവശ്യം സഖാഫിനെ ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചു. ഉസ്താദുമാരൊക്കെ പല നൽകും സംസാരിച്ചു. അങ്ങനെയാണ് നാളെ നടക്കേണ്ട നമ്മൾ വരേണ്ട പരിപാടി വ്യാഴാഴ്ചയിലേക്ക് ഈ പരിപാടിയിൽ കൂടാൻ വേണ്ടി മാത്രമാണ് ഇപ്രാവശ്യം വന്നത്. ഇന്ന് പിന്നെ ഷെറിയയിൽ അവിടെ ഒക്കെ ഒന്ന് കയറി ഇറങ്ങി എന്നുള്ളൂ. ഇന്ന് സുബഹിക്കാണ് ഞങ്ങളുടെ നല്ല പഴശ്ശിയിലെ പരിപാടി കഴിഞ്ഞ് ഇവിടെ എത്തിയത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ വളരെ ഭംഗിയായി പ്രൗഢമായ നിലക്ക് നാളെ ഇവിടെ ആണ്ട് നേർച്ച സമാപിക്കുകയും ഹനീഫി സനദദാന സമ്മേളനം വളരെ വിപുലമായി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ബേക്കർ ഉസ്താദും അലിക്കുഞ്ഞു ഉസ്താദും ഉൾപ്പെടെയുള്ള മഹാന്മാർ അവരൊക്കെ നിർവഹിക്കും. അതുകൊണ്ട് നാളെ നടക്കുന്ന പരിപാടിയിൽ മുഴുവൻ ജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും നിങ്ങളുടെയൊക്കെ സഹായം ഈ സ്ഥാപനത്തിനോട്, നിങ്ങളുടെ ഒരു കൈത്താങ് എപ്പോഴും ഈ സ്ഥാപനത്തിനോട് ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ആമുഖമായി അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വളമണ്ടൂർ ഉസ്താദും കന്യാണ ഫൈദി ഉസ്താദ് അടക്കം നമ്മളെ തങ്ങളും മറ്റ് സയ്യിദന്മാരും നമ്മളെ ബുഖാരിയും അങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ സൂര്യ സഖാഫി ഉൾപ്പെടെ ഇബ്രാഹിം മുസ്ലിയാർ കറുപ്പാടി അടക്കം അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. മഹാന്മാരുടെ സ്മരണയിൽ ഷെയ്ഖ് ജീലാനി ഖുദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടെ താൻ സ്മരിക്കുന്ന റബീഉൽ ആഖിർ മാസത്തിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുരുബൈൽ ഉസ്താദിന്റെ ആണ്ട് നേർച്ച നടക്കുന്നത്. അതോടുകൂടെ ഈ സ്ഥാപനത്തിന്റെ സന്നദാന സമ്മേളനം അള്ളാഹുവിന്റെ ദീനിന്റെ നടത്താൻ സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാൻ യോഗ്യരായ പണ്ഡിതന്മാരെ വാർത്തെടുത്ത് അവർക്ക് അംഗീകാരം നൽകി അവർക്ക് ഇജാസത്ത് നൽകി അങ്ങനെ അവരോടുകൂടെ സന്തോഷം പങ്കിടുന്ന വേദിയാണ്. ആലിമീങ്ങൾക്ക് വലിയ സ്ഥാനമാണല്ലോ. അള്ളാഹു വലിയ തൗഫീഖ് കൊടുത്ത മഹാന്മാരാണ് ആലിമീങ്ങൾ. നിശ്ചയം അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ഉലമാ ആണ്. അവരുടെ സ്ഥാനം വളരെ വലുതാണെന്ന നിലക്കാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന് ഉലമാന്റെ ബഹുമാനം അറിയിച്ചത്. ഉലമാ ഉമ്മത്തിക അംബിയാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ അമ്പിയാക്കള സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്കെന്ന്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അവർ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുൾപ്പെടെയുള്ള അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. ആ ആലിമീങ്ങൾ എന്താണ് കരഗതമാക്കിയത്? അവർ ദീനാറും ദിർഹമും അല്ല,
അമ്പിയാക്കൾ ഇവിടെ അമ്പിയാക്കൾ ഇവിടെ അനന്തരപ്പെടുത്തിയത് ദീനാറും ദിർഹമും അല്ല, വലാക്കും വറഫുൽ ഇൽമ്. അമ്പിയാക്കൾ ഇവിടെ അനന്തരപ്പെടുത്തിയത് അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമാണ്. ആ ഇൽമിന്റെ അഹലുകാരാണ് ആലിമീങ്ങൾ. ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. അള്ളാഹുവിന്റെ നിക്ഷയം, അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ്, അത് ആസിക്ക് അള്ളാഹു നൽകില്ല. നാഫിയ ഇൽമ് ആസിക്ക് ലഭ്യമല്ല എന്നാണ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവരെ ദീനിൽ ആലിമാക്കും. അപ്പൊ മുതഅല്ലിമീങ്ങൾ ചിന്തിക്കും പോലെ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ നേരെ മഫ്ഹൂമും മുഖാലഫ. ആലിമീങ്ങളല്ലാത്തവരൊക്കെ ഖൈർ ഉദ്ദേശിക്കാത്ത ആളുകളാണ് എന്നാണല്ലോ. അങ്ങനെയല്ല. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ അത്തൻവീനു ലിത്തഅദീമി, വണ്ണമായ ഖൈർ അള്ളാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവർക്ക് അള്ളാഹു പാണ്ഡിത്യം നൽകും, അവരെ ആലിമീങ്ങളാക്കും. അപ്പൊ ആലിമീങ്ങളല്ലാത്ത സാധാരണക്കാരായ ഉമറാഇനെ കൊണ്ടും ദീനിൽ ഖൈറാത്തുകളുണ്ട്. പക്ഷേ വലിയ ഖൈറിന്റെ അഹലുകാർ ഉലമാ ആണ് എന്നാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് അൽഹംദുലില്ലാ, പരിശുദ്ധ ഇസ്ലാം, ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ പവിത്ര മതമാകുന്ന ഇസ്ലാം, അതിന് ദഅവത്ത് ചെയ്യാൻ 150,000 വരുന്ന അമ്പിയാക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചിട്ട്, ആ അമ്പിയാക്കളിൽ അവസാനത്തവർ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തേക്ക് വിശുദ്ധ ഖുർആൻ അല്ലാഹു നൽകി, ആ ഖുർആൻ തങ്ങളുടെ എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെങ്കിൽ ആ ഖുർആന്റെ ബയാൻ, അതിന്റെ വിശദീകരണമാണ് ഹയാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. ആ ജീവിതം നേരിൽ അറിഞ്ഞ് കണ്ട് ഹറക്കാത്ത സകനാത്ത് ചലനങ്ങൾ നിക്ഷലനങ്ങൾ വേണ്ടുവോളം ജീവിതത്തിൽ അറിയുകയും അത് മനസ്സിലാക്കുകയും അത് ഇത്തിബാ ചെയ്യുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അസ്ഹാബിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനീ ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കിയ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അഅ്ലം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാമുന ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങി ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫിഈ റഹ്മഹുല്ലാ, ഇമാം നവവി റഹ്മഹുല്ലാ, അങ്ങനെ തുടങ്ങി കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മുത്തഖീങ്ങളായ ഉലമാ സയ്യിദന്മാർ, ഒരു ഖിലാഫുൽ ഔല പോലും, നല്ലതിനെതിരുള്ള ഒരു വിഷയം പോലും ജീവിതത്തിൽ സംഭവിക്കാതെ ഒരായുസ് മുഴുവനും വറഇലായി സൂക്ഷ്മതയിലായി സമർപ്പിച്ച, അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച, റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിച്ച മഹാന്മാരിലൂടെ കൈമാറി കിട്ടിയ വിശുദ്ധ ഇസ്ലാമാകുന്ന കണ്ണിമുറിയാത്ത പാരമ്പര്യമുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്ത്, ആ സുന്നി പ്രസ്ഥാനം, ആ സുന്നി പ്രസ്ഥാനം നിലനിർത്താനും അതിനെ പ്രചരിപ്പിക്കാൻ അതുമായി ദഅവത്ത് നടത്താനും വേണ്ടിയാണ് അൽഹംദുലില്ലാ നാളെ ഈ സ്ഥാപനത്തിൽ പഠിച്ച് പഠനം പൂർത്തീകരിച്ച് ഹനീഫി എന്ന് പറയുന്ന ബിരുദം കരസ്ഥമാക്കി പ്രവർത്തന ഗോതയിലേക്ക് നമ്മുടെ യുവ പണ്ഡിതന്മാർ ഇറങ്ങുന്നതെങ്കിൽ അല്ലാഹുവെ നീ കബൂൽ നൽകണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഹദുമക്കുള്ള എല്ലാ തൗഫീഖും മിസ്കീൻമാരായ ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയപ്പെട്ട ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന യുവ പണ്ഡിതന്മാർക്കും സകല സ്നേഹികൾക്കും നീ നൽകണം റഹ്മാനെ. ഇദാ ലഹറത്തിൽ ബിദഉ വസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനതുല്ലാ. അതേ പുത്തനാശയക്കാര് രംഗത്ത് വരുന്ന സമയം ഉലമാ പണ്ഡിതന്മാർ മൗനം പാലിച്ചാൽ സുക്കൂത്തായാൽ അവിടെ അപകടം സംഭവിക്കും.
അവിടെ പ്രയാസമുണ്ടാകും, അവിടെ വിഷമുണ്ടാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ഉലമാ ഹഖ് ഹഖായി ആരുടെ മുമ്പിലും മുഖം നോക്കാതെ തുറന്നു പറയണം. അതാണ് നമ്മുടെ മുൻകാല മഹത്തുക്കളുടെ പാരമ്പര്യം. അവർ കൈമാറിയ ആശയാദർശങ്ങൾ അതാണ്. അതുകൊണ്ട് ദീനി സേവന രംഗത്ത് സജീവമാകുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയങ്ങൾ അതിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ പരമാവധി ജനങ്ങളെ ഖൈറാത്തുകളിലേക്ക് നന്മകളിലേക്ക് കൊണ്ടുവരാനും അതിനുള്ള നല്ല മനസ്സും, അതിന് വെറും ഇൽമു മാത്രം പോരാ, ഇൽമു ഹിക്മത്തും വേണം. അങ്ങനെയാണല്ലോ ഖുർആൻ അങ്ങനെയുള്ള പറഞ്ഞു, ഇൽമും വഹിക്കുമാണ് രണ്ടും വേണം. ആ നിലക്കായിരിക്കണം ദീനി ദഅവത്ത് ചെയ്യേണ്ടത്. അങ്ങനെ അൽഹംദുലില്ലാ ഈ മഹത്തായ സുരിബയിൽ ബഹുമാനപ്പെട്ട ഉസ്താദവറുകളുടെ ആത്മീയ നിയന്ത്രണത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ നേരത്തെ തഖാഫി ഓർമ്മപ്പെടുത്തിയതുപോലെ ഇവിടെ മുടിപ്പിൽ ഈ സ്ഥാപനത്തിന്റെ വരുമാന മാർഗം ഒരു ബിൽഡിംഗ് നിർമ്മാണം നടത്തുന്നു. അതിന് സ്ക്വയർ ഫീറ്റുകൾക്ക് 2000, ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപ വില നിശ്ചയിച്ച് കണക്കാക്കി. അതിന്റെ ഉദ്ഘാടനം ഇന്നലെ ഈ മജ്‌ലിസിൽ നടക്കുകയും ഇന്നും നിങ്ങളൊക്കെ ആവശ്യമായ നിലക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് 2000 എന്ന നിലക്ക് കണക്കാക്കി എത്രയാണോ ഏറ്റെടുക്കാൻ പറ്റുന്നത് അത് ഏറ്റെടുക്കുകയും നാളെയും നിങ്ങൾ സമാപന സമ്മേളനത്തിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന അത്ര ഏറ്റെടുത്ത് ആ വിഷയം പൂർത്തീകരിക്കാൻ നിങ്ങളുടെ കൈത്താങ്ങ് നിങ്ങൾ അതിനുവേണ്ടി സഹകരിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു കബൂൽ നൽകുമാറാകട്ടെ. അള്ളാഹു ബിൽഡിംഗ് നിർമ്മാണം ഉൾപ്പെടെ നമ്മുടെ സ്ഥാപന നിർമ്മാണങ്ങൾ, മസ്ജിദ് നിർമ്മാണങ്ങൾ, വീട് നിർമ്മാണങ്ങൾ എല്ലാം ഒരു പ്രയാസമില്ലാതെ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ അഷ്ഖനാൽ നമ്മുടെ കൽബ് നിറഞ്ഞു. ആ മഹബ്ബത്ത് കൊണ്ടാണ് അസ്ഹാബിന് കബൂൽ കിട്ടിയത്. ആ മഹബ്ബത്ത് കൊണ്ടാണ് അസ്ഹാബിന് ദറജ കിട്ടിയത്. ഔലിയാവിന് ഖദർ കിട്ടിയത്, ആരിഫീങ്ങൾക്ക് മഖാമ് കിട്ടിയത്, സൂഫിയാക്കൾക്ക് കറാമത്ത് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് കൽബിൽ നിറച്ച് ആ ഇഷ്ഖിലായി ഹബ്ബിലായി നമ്മുടെ ജീവിതം ലയിച്ച് ആശിഖീങ്ങൾ അറിയിച്ചതുപോലെ ഹബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅ്മാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ ഏതാണ്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹ് കൊണ്ട് നടക്കാത്ത കാര്യങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നീങ്ങാത്ത ടെൻഷനുകളില്ല, നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല. ആ ഹബ്ബ് ഇഷ്ഖ് അത് ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിമീങ്ങളെ ജീവിതത്തിൽ കള്ളം പറയണ്ട. ഞാൻ വാക്കു ചുരുക്കുന്നു, കള്ളം പറയാതെ, അയ്ബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ. നേരത്തെ പറഞ്ഞതുപോലെ ആലിമീങ്ങൾ വലിയ സ്ഥാനത്തിന്റെ അഹലുകാരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കിക്കൂടാ. ആലിമീങ്ങളെ കുറവാക്കുന്നവർ എത്ര നന്മ ചെയ്യുന്നവരാണെങ്കിലും അവരെ ഈമാന് കോട്ടം തട്ടിപ്പോയി, അവരെ ആഖിബത്ത് കണ്ടറിയേണ്ടതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട.
അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല, തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പെൺപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗങ്ങൾ വ്യാപകമാണ്. ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ വഴിമാറിയിട്ട് ഒരു തീവ്രവാദ വർഗീയ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ തിന്മകളിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ ഒരു വഹാബി നവീന ആശയങ്ങളിലും അകപ്പെടാതെ ചെറിയ കാലായുസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സാധുവായ ഞാൻ ഇവിടെ നിന്ന് ദ്വാരം ഇറങ്ങിയാലും ഇവിടെ ബുഖാരിന്റെ റാഷിദ് ബുഖാരിന്റെ സംസാരം തുടരും. അഹ്ലു സുന്നയുടെ അഭിമാന കേന്ദ്രമായ പാലക്കാട് ജാമിഅ ഹസനിയ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇ കെ ഹസൻ ഉസ്താദും ഇപ്പോൾ മഹാനരായ ഷെയ്ഖുന കൊമ്പം ഉസ്താദും മാരായമംഗല ഉസ്താദും നേതൃത്വം നൽകുന്ന മഹത്തായ ജാമിഅ ഹസനിയ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷ മഹാസമ്മേളനം നാളെ പാലക്കാട് ജില്ലയിലെ കല്ലേക്കാട് ഹസനിയ നഗരിയിൽ നടക്കുമ്പോൾ അതിന്റെ ആധ്യാത്മിക ആത്മീയ സമ്മേളനമാണ് നാളെ നടക്കുന്നത്. നാളെയും മറ്റന്നാളും ഡിസംബർ 13, 14, 15 തീയതികളിൽ നടക്കുമ്പോൾ മുഴുവൻ വിശ്വാസി ജനങ്ങളുടെയും സഹായങ്ങളും സഹകരണങ്ങളും സാന്നിധ്യവും മഹത്തായ ആ സ്ഥാപനത്തിൽ സദസ്സിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സൊലാത്ത് ഈ മാസം ഡിസംബർ മാസം 20 തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. അടുത്ത വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി നാളല്ല. ജാമിഅ ഹസനിയ ജാമിഅ സഅദിയ മഹത്തായ സ്ഥാപനത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ മഹാസമ്മേളനം ഈ ഡിസംബർ മാസം 27, 28, 29 തീയതികളിൽ കളനാട് സഅദിയ നഗരിയിൽ നടക്കുമ്പോൾ ആ മഹത്തായ സമ്മേളനങ്ങളിലും മുഴുവൻ വിശ്വാസി ജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സഹായവും ഉണ്ടാകണം എന്ന് പ്രത്യേകം ഉണർത്തിയിട്ടു. 10,000 സംബന്ധിക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സൊലാത്ത് അത് ജനുവരി 6 തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ഓൺലൈനിലൂടെ ലൈവായി പ്രവാസികളായ നമ്മുടെ സ്നേഹികൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ ഈ മജ്ലിസിൽ നമ്മോടൊപ്പമുണ്ട്. അവർ ബായാർ സ്വലാത്തിനും കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്തിനൊക്കെ മിക്ക സ്വലാത്തിനും ഗൾഫിൽ നിന്ന് 1-2 ദിവസം ലീവ് എടുത്ത് വരുന്ന ആളുകളുണ്ട് വർഷങ്ങളായിട്ട്. അവർക്കൊക്കെ ഡേറ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് സാന്ദർഭികമായി ഈ ഡേറ്റ് ഇങ്ങനെ ഉണർത്തിയത് ഓർമ്മപ്പെടുത്തിയത് എന്നും പറഞ്ഞ് ഈ മഹത്തായ സദസ്സിൽ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാ ഒരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാലും ബാക്കി ഇവിടെ പരിപാടികളൊക്കെ നടക്കും അല്ലേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين
والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ് എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗാക്കണം അല്ലാഹ് الذي انعم علينا وهدانا الى دين الاسلام يا الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم خذ بايدينا قلت سهيلتنا اعظنا انظرنا ادركنا اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഈ മഹത്തായ സുരുബൈൽ അഷ്അരിയ സ്ഥാപനം ഇവിടെ നടന്നു വരുന്ന സുരുബൈൽ ഉസ്താദിൻ്റെ 18-ാം ആണ്ട് നിറച്ച ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആലിമീങ്ങൾക്കുള്ള യുവ പണ്ഡിതന്മാർക്കുള്ള ഹനീഫി സനദ്ദാന സമ്മേളനം അതിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ബായാറ് സൊലാത്ത് കാടാമ്പുഴ ജാറത്തിങ്കൽ സൊലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ് വിഷമങ്ങൾ തീർക്കണം അല്ലാഹ് ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ് മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകൽ റഹ്മാനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ് ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ് ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ് ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം അല്ലാഹ് രാപകല്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പൊടുത്തല്ല അല്ലാഹ് അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹെഫ്ല നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം അല്ലാഹ് സകല ശത്രുക്കളെ ഷർറിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം അല്ലാഹ് മരണപ്പെട്ടവരുടെ ദറജ ഉയർത്തണം അല്ലാഹ് ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് ഖബറിൽ ഞങ്ങളെ ഇറക്കി വെച്ചാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് മലായിക്കത്ത് ചോദിക്കും മാ തഖൂലു ഫീ ഹാദർ റജുൽ ആ സമയം അവിടുത്തെ അറിഞ്ഞ് മറുപടി പറയാൻ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മറുപടി പറയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ് ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ് ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ് ربنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും അവിടെ ഇരിക്കണം. റാഷിദ് ബുഖാരിന്റെ വയല് കഴിഞ്ഞിട്ടേ എല്ലാവരും പോകാൻ പറ്റുള്ളൂ. അള്ളാഹു ഈ നാട്ടുകാർക്കും ഇവിടെ കൂടിയ ജനങ്ങൾക്കും അള്ളാഹു ബർക്കത്ത് ഏറ്റിത്തരട്ടെ.